Hi friends, welcome back to another brand new recipe of Chef's Recipes. ഓ ഇന്നത്തെ എന്റെ റെസിപ്പി വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയുന്ന ബനാന ചിപ്സ് ആണ്. ഓ ബേക്കറി ഷോപ്സിൽ നിന്നും ബനാന ചിപ്സ് ഒന്നും വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇത് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഓ ബനാന ചിപ്സിന്റെ പ്രിപ്പറേഷൻ വളരെ ഈസി ആണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ അധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിംഗ് സ്നാക്ക് ആണ്. ഓ വളരെ ക്രിസ്പി ആയിട്ടുള്ള ബനാന ചിപ്സിന്റെ പ്രിപ്പറേഷൻ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ബനാന ചിപ്സ് റെഡിയാക്കുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് ബനാന എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും പച്ചക്കായയാണ്, ബട്ട് നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട്. നാടൻ നേന്ത്രക്കായയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്കിതിൻ്റെ സ്കിൻ തൊലി റിമൂവ് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ രണ്ട് പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റാം. ഫസ്റ്റ് ഈ പോർഷൻ കട്ട് ചെയ്യാം. ഇപ്പോൾ ബനാനയുടെ ഈ രണ്ട് സൈഡ് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സ്കിന്ന് പൊളിക്കാം. ഇനി ഈ ബനാനയുടെ സ്കിൻ കളയുന്നതിന് മുൻപായിട്ട് നമ്മുടെ കയ്യിൽ അല്പം എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പച്ചക്കായയുടെ കറ നമ്മുടെ കൈകളിൽ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൻ്റെ സ്കിൻ കളയുന്നതിന് വേണ്ടിയിട്ട് ഇതിന് മുകളിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. നമ്മൾ സാധാരണ കപ്പയൊക്കെ പൊളിക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഈ പച്ചക്കായയുടെയും സ്കിന്ന് പൊളിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് പൊളിച്ചെടുക്കാം. അപ്പോൾ ഈ ബനാനയുടെ സ്കിൻ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഡീപ്പായിട്ട് കട്ട് ചെയ്തെടുക്കരുത്. അങ്ങനെ ഡീപ്പായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബനാനയും കൂടി കട്ടായി പോകും. അപ്പോൾ നമുക്കിതുപോലെ സ്കിൻ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാം. ഇത് കംപ്ലീറ്റ് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് ബനാനയുടെയും സ്കിൻ റിമൂവ് ചെയ്ത് ഇതുപോലെ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി വെള്ളത്തിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബനാനയിലുള്ള കറയൊക്കെ കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ബനാന ഒരു 2 മിനിറ്റ് ഈ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കീപ്പ് ചെയ്യുക. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ നിന്ന് മാറ്റി ബനാന 2 നന്നായിട്ട് തുടച്ചെടുക്കാം. ഒരു ടവലോ ടിഷ്യൂ യൂസ് ചെയ്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ 2 ബനാനയും ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ബനാനാസ് സ്ലൈസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്ലൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രേറ്ററിൽ ഈ ഒരു പോർഷനാണ് നമ്മൾ ബനാന സ്ലൈസ് ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്യുന്നത്. സ്ലൈസർ ഇല്ലാത്തവർക്ക് നൈഫ് യൂസ് ചെയ്ത് സ്ലൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു നൈഫ് യൂസ് ചെയ്ത് ഇതുപോലെ വളരെ തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. സ്ലൈസർ ഇല്ലാത്തവർക്ക് നൈഫ് യൂസ് ചെയ്തും വളരെ സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ വളരെ തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബനാന സ്ലൈസസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കനം കുറഞ്ഞ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഈ ബനാന സ്ലൈസസ് കോക്കനട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ചിപ്സ് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ കോക്കനട്ട് ഓയിൽ ഒരു ഇരുമ്പ് ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് സ്ലൈസസ് ആയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ കീപ്പ് ചെയ്യുക. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പിയായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചിപ്സ് ഓൾമോസ്റ്റ് റെഡിയായി വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നാടൻ കായാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയൊന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ല യെല്ലോ കളർ കിട്ടിയിട്ടുണ്ട്. ബനാന ചിപ്സ് ഫ്രൈ ചെയ്യുന്നതിന് എപ്പോഴും കോക്കനട്ട് ഓയിലാണ് ബെറ്റർ. ഇപ്പോൾ നല്ല യെല്ലോ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ബനാന സ്ലൈസസ്. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ബനാനയുടെ സ്കിൻ കളഞ്ഞതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ ബനാന നല്ലതുപോലെ ഡിപ്പ് ചെയ്ത് വെച്ചത് കൊണ്ട് നമുക്കിനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള ബനാന സ്ലൈസസ് ഞാനതുപോലെ റെഡിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ചിപ്സ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. നെക്സ്റ്റ് ബാച്ചും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ സ്ലൈസസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
ഇപ്പോ നല്ല yellow shade ആയി വരുന്നുണ്ട് അപ്പോൾ നാടൻ കായയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ മഞ്ഞൾപ്പൊടിയൊന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ല yellow shade ഉള്ള crispy ആയിട്ടുള്ള chips റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇത് ഒരുപാട് ടൈം ഒന്നും നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് 2 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് ഇപ്പോ നമ്മുടെ chips അത്യാവശ്യം നല്ലതുപോലെ crispy ആയി വന്നിട്ടുണ്ട് अब क्रिस्पी आईटे बनाना चिप्स इवे रेडी आद वाले ईसी आईटे नमुक रेडी आव बनाना चिप्स रेडी आकानुटे नाड़न गायन यूस अब बेकरी षोप्स कॉलेज वाले टेस्टी आईटे इतने क्रिस्पी आईटा बनाना चिप्स नमुक वीटल वाले ईसी आई रेडी आवानी रेडी आव चिप्सी रेसीपी इष्टे वीडियो लाइक शेयर एंड सपोर्ट ഇനിയും ഇതുപോലുള്ള ഈസി റെസിപ്പീസ് കിട്ടുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.